നമസ്കാരം, ഞാൻ ഷീബ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് കൂർക്ക കൊണ്ടുള്ള നല്ല രുചികരമായിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാം. വളരെ സിമ്പിളാണ്, എന്നാലോ നല്ല സൂപ്പർ ടേസ്റ്റുള്ള കറിയാണ്. ഇത് ചോറിനോ ചപ്പാത്തിക്കോ ഇഡ്ലിക്കോ ദോശയ്ക്കോ അപ്പത്തിനോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു കറിയാണ്. കൂർക്ക കഴിക്കാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ പ്രശ്നം അത് വൃത്തിയാക്കി എടുക്കലാണ്. കാരണം കയ്യിലൊക്കെ കറിയാവും, കറുത്ത നിറവും വരല്. അതുകൊണ്ട് തന്നെ അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളൊരു ചാക്ക്, ഒഴിഞ്ഞ ചാക്കിന്റെ ഇത് ഉണ്ടെങ്കിൽ, കഷ്ണം ഉണ്ടെങ്കിൽ അതിൽ കെട്ടിയിട്ട് ഇങ്ങനെ അലക്കലിന്റെ മുകളിലോ അല്ലെങ്കിൽ അമ്മിയിലോ ഒക്കെ ഇങ്ങനെ തല്ലി വൃത്തിയാക്കി എടുക്കാം. അല്ലാതെ പല മെത്തേഡുകളും കണ്ടിട്ടുണ്ട്. ഇങ്ങനെ വല പോലത്തെ നെറ്റ് അങ്ങനത്തെ അതിലൊക്കെ ഇട്ടിട്ട് പൈപ്പിന്റെ അടിയിൽ വെച്ച് ഇങ്ങനെ കൈയോട് തിരുമ്മി കഴുകി അങ്ങനെ തോല് പോവും. പിന്നെ ചിലര് വേവിച്ചിട്ട് തോല് കളയും, അങ്ങനെയൊക്കെ ചെയ്യും. ഇവിടെ കൂർക്ക നേരെയാക്കി തരുന്ന അമ്മയാണ്. അമ്മയുണ്ടല്ലോ, ഓരോ കൂർക്കയായിട്ട് എടുത്തിട്ട് വൃത്തിയാക്കുക ചെയ്യാം. ഒരു മടുപ്പൂല അമ്മയ്ക്ക്. എത്ര കൂർക്ക ഉണ്ടെങ്കിലും അമ്മ വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ തരും. അതുകൊണ്ട് എനിക്ക് നന്നാക്കുന്ന ഒരു പ്രശ്നമേ അല്ല. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത് കണ്ട, ഞാൻ ഇതാ കൂർക്ക കഴുകി ഒക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഈ കൂർക്കച്ചയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴുകി കഴിഞ്ഞ ഉടനെ ഉപയോഗിക്കണം. അത് ഇത്തിരി നേരം കഴിഞ്ഞിട്ടേ ഉപയോഗിക്കണുള്ളൂ എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിലിട്ട് വെക്കണം, അല്ലെങ്കിൽ അത് വല്ലാതെ കറുത്തു പോകും. അപ്പൊ കഴുകി വൃത്തിയാക്കി വെച്ച കൂർക്കയാണ്. അപ്പൊ ഇനി ചെയ്യാൻ പോണത് എന്താന്ന് വെച്ചാൽ, ഒരു കുക്കറിലേക്ക് ഈ കൂർക്ക ഇടുക. ഇനി അര ടീസ്പൂൺ മഞ്ഞപ്പൊടി, ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഈ മഞ്ഞപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കാൻ പോവാ കൂർക്ക. ആവശ്യത്തിന് വെള്ളം, വേകാൻ ആവശ്യമുള്ള വെള്ളം മതിയാ. ഇതിട്ടിട്ട് നമ്മളിതാ സ്റ്റൗ കത്തിച്ചു വെച്ചു. അപ്പോൾ ആദ്യം തന്നെ കൂർക്ക മഞ്ഞപ്പൊടി ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് വേവിച്ചെടുക്കുക. ഒരു 2-3 വിസിൽ വേണ്ടി വരും കേട്ടോ, കാരണം കൂർക്ക നന്നായി വേവണം, അതല്ലെങ്കിൽ ആ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ കൂർക്ക കുക്കറിൽ വെയിറ്റ് ഒക്കെ ഇട്ട് വേഗം വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. അതവിടെ വേവട്ടെ. ആ നേരം കൊണ്ട് കണ്ടോ, കുറച്ച് വറ്റൽമുളക്, ഇത് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തിയതാ, അതും കുറച്ച് ചുമന്നുള്ളിയും കൂടെ നല്ല വെണ്ണ പോലെ നമുക്ക് മിക്സിയുടെ ജാറെടുത്തിട്ട് അരച്ചെടുക്കാം. അപ്പൊ ഒരു 3 വിസിൽ വന്നപ്പോ ഞാനിത് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചൂടാറി. കൂർക്ക നന്നായി വെന്തിട്ട് കണ്ടോ. അപ്പൊ ഇത്തിരി വെള്ളമുണ്ട്, അപ്പൊ അധികം വെള്ളം പാടില്ല. അപ്പൊ ഇത്തിരി ഒന്ന് വറ്റണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ, നമ്മൾ ആ മുളക് അരച്ചു, മുളക് ഉള്ളി കൂടെ അരയ്ക്കുന്നു പറഞ്ഞില്ലേ, അത് അരച്ചിട്ടുണ്ട്. അത് ഇതിൽ ചേർക്കാൻ പോവാം. പിന്നെ ഒരു കുറച്ച് മല്ലിപ്പൊടി, 1 ടീസ്പൂൺ വേണ്ട, ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. കുറച്ച് മല്ലിപ്പൊടി ചേർത്താൽ അതൊരു ടേസ്റ്റാണ്. എന്നാൽ മല്ലിപ്പൊടി ഒട്ടും കൂടാൻ പാടില്ല. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് കുറച്ചൊന്ന് കുറുകട്ടെ. എന്നിട്ട് കുറച്ച് തേങ്ങാപ്പാൽ, അപ്പൊ ഞാനിവിടെ 1.5 ഗ്ലാസ് തേങ്ങാപ്പാൽ എടുത്തു വച്ചിട്ടുണ്ട്. 1 മുറി തേങ്ങയിൽ നിന്ന് കിട്ടിയ പാലാണ്. അപ്പൊ ഇതൊരുവിധം കുറുകി കഴിഞ്ഞിട്ട് ഈ തേങ്ങാപ്പാൽ ചേർക്കും. അപ്പൊ അത് ഇരുന്ന് ഇത്തിരി സിമ്മിലിടാം, ഇത്തിരി കുറുകിക്കോട്ടെ. അപ്പൊ കൂർക്ക നമുക്ക് അടുപ്പൊന്ന് മാറ്റാം. അപ്പൊ ആ കൂർക്ക ഇരുന്ന് വെള്ളമൊന്ന് കുറുകി പാകായിക്കോട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട കടുക് വറക്കാം, കടുക് വറുത്തെടുക്കാം, കടുക് താളിക്കാം. അതായത് ഈ പാൻ വച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇനി അത് ചൂടായിട്ട് വേണം കടുക് ഇടാനായിട്ട്. ഒന്ന് ചൂടായിക്കോട്ടെ. എണ്ണ ചൂടായി. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് കേട്ടോ. കടുകിട്ട് വെക്കുകയാണ്. കൂർക്ക ഇങ്ങനെ കിടന്ന് തിളയ്ക്കുമ്പോൾ നല്ല മണമുണ്ട് കേട്ടോ. കടുക് പൊട്ടുന്നുണ്ട്. തീ ഇത്തിരി താത്താണ്. കുറച്ച് വറ്റൽമോര് കൂട്ടത്തിൽ കൂടെ തന്നെ കഴിക്കുക. धारा चुरी टेस्ट सवाड़ नमुक चुरी पकड़े सवाड़ अत्र टेस्ट और मधुर वो कड़ी ചെറിയുള്ളിയാണ് അത് എത്ര എടുത്താലും വിരോധമില്ല ഒരു 1.5 ഗ്ലാസോളം ഉണ്ട് ചെറിയുള്ളി മുറിച്ചു വെച്ചത് ആ ചെറിയുള്ളി ഞാൻ ഇട്ടു ഇത് നന്നായിട്ട് മൂത്തിട്ട് ഇതിലേക്ക് കൂർക്ക ചേർക്കണം അപ്പോൾ ഇത് മൂത്ത് വരുമ്പോഴേക്കും കൂർക്കയൊക്കെ കുറുകി പാകായി പോകും ഇത് കിടന്ന് ഒന്ന് മൂക്കട്ടെ ഉള്ളി നോക്കൂ നന്നായി മൂത്തിട്ടുണ്ട് ഇനി നമ്മുടെ കൂർക്ക ഇടാം कूर्कद वेलमे ऐकदेश पाकि ई समयत वे वेवच कष्ण कुछ माटी अगर नमुक मेഴുക്കുവരട്ടി कुछ वेचण कड़क पोटी वे अगे नामिल तेनापाल चेक 1.5 ग्लास തേങ്ങാപ്പാൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു 1.5 ഗ്ലാസ് തേങ്ങാപ്പാൽ ചേർക്കാം ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഓരങ്ങി കുറച്ചും കൂടി ഉപ്പ് ചേർക്കാം നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള കറിയാണ് ട്ടോ എല്ലാത്തിനും ഉപയോഗിക്കാം ചപ്പാത്തിയോ ചോറോ ദോശ ഇഡ്ഡലി എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയ ഒരു കറിയാണ് ഇനി ഒന്ന് തല വന്നോട്ടെ अधिकम तला तेजापाल चेरत तल वन कई नमुक ऑफ तल वन कलकरुद ती ऑफ तेजापाल अधिकम तला ती ऑफ अगर नमें स्वादिष्ट आय कूर्क करी रेडी अब वीडियो एल्लार्क्कुम इष्टपेट्टा फ्रेंड्सुमायिट्टोक्के शेयर निंगलुടെ विलयेरिय अभिप्रायंगलुम निर्देशंगलुम कमेंट बॉक्सिलूടെയോ ईमेल വഴിക്കോ ടൈപ്പ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം. നന്ദി, നമസ്കാരം. എല്ലാവരും എപ്പോഴും സന്തോഷായിരിക്കൂ ട്ടോ.